Thank you.
செய்தில் அனுராக பூக்காரன் அருளில் தாயோ மோகத்தின் மகரந்தம் யான் பகரம் நல்க ஆழ்வாரங்கள் பாடும் போல் தாவரவன் விஷ்வம்பரன் ராஜசூயம் கவி நம்ம சாகித்ய சக்கிய அங்கம் അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ മഹാകവികളുടെ കവിതകൾ അവതരിപ്പിക്കുന്ന കാവ്യപൂജ എന്ന പരിപാടിയാണ് അടുത്ത ഒരു മണിക്കൂർ. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നടക്കുകയാണ്. ഇത് ഞങ്ങളുടെ 142-ാമത്തെ വേദിയാണ്. ഒരു വലിയ അതിശയം നടന്നിട്ടുള്ളത് ഇവിടുത്തെ സാഹിതി സഖ്യം എന്ന സംഘടന, ഞാൻ അതിലെയും മെമ്പറാണ്. അത് 142 സ്റ്റേജാണെന്ന് കഴിഞ്ഞത്. അപ്പോൾ യാദർശ്യാനായി പോയ സ്റ്റേജ് വന്നു 142-ന്നുള്ള. 141-ാമത്തെ സ്റ്റേജ് അരിക്കരയ്ക്കടുത്ത് ഏണിക്കരയായിരുന്നു. 140-ാമത്തെ സ്റ്റേജ് ശാസ്ത്രമംഗലം മരുതുംകുഴി ദേവി ക്ഷേത്രമായിരുന്നു. ഇത് 142-ാമത്തെ സ്റ്റേജ്. കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് സ്റ്റേജ്. മുതിർന്നവരെയും വിളിക്കുന്നുണ്ട്. ഇത് എനിക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ അഭിലേഷണയൊക്കെ ഉണ്ട്. നടത്തിക്കൊണ്ട് പോയാണ്. 11 വർഷമാകാൻ പോകുന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് വേദിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി കുട്ടികളെയൊക്കെ ക്ഷണിക്കുകയാണ്. കുമാരി സ്വാഗത, വേദിയിലേക്ക് വരാം. കുമാരി രേവതി, അനഹ എസ് നായർ, സാവൻ ഗിരീഷ്, അനന്യ, മാസ്റ്റർ സച്ചിൻ, സ്വാതിലക്ഷ്മി. സ്വാതിലക്ഷ്മി എത്തില്ല, വരും. ആരോമലി എ ആർ, ശ്രീപ്രസാദ്. ഇന്നാണ് നാടൻ പാട്ട്, സിനിമാ പാട്ട്, ലളിതഗാനം എല്ലാം വന്നിട്ടുള്ളത്. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു കവിത, ഇനി ഞാനൊന്നുറങ്ങട്ടെയോ സഖി, നിലാവുറങ്ങുന്ന നേരമായി. അതൊരു ഗാനത്തിലേക്ക് വന്നാൽ ഇങ്ങനെ രണ്ടുപേരി, ഇനി ഞാനൊന്നുറങ്ങട്ടെയോ സഖി, നിലാവുറങ്ങുന്ന നേരമായി. ഇതാണ് കവിതയും ഗാനവും. മാറ്റം അങ്ങോട്ട് കിടക്കുന്നില്ല. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി കുമാരി സ്വാഗതയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗണപതി സ്തുതി. ഒരു മണിക്കൂർ മാത്രമേ ഞാൻ എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ. അത് തന്നെ മാത്രമേ എടുക്കുള്ളൂ. ആദ്യമായി ആദ്യം കവിത ആലോചിക്കുന്നതിന് വേണ്ടി കുമാരി രേവതിനാഥിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യശസ്വിനായ വയലാർ രാമവർമ്മയുടെ എൻ്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്ന കവിതയാണ് ഇത് ആലപിക്കുന്നത്. നമസ്കാരം. മലയാള കവിതാ ചക്രവാളത്തെ ശോണിമ പുതപ്പിച്ച് വൈകാരിക ഭാവുകത്വത്തോടൊപ്പം സൈദ്ധാന്തിക സമവാക്യങ്ങൾക്ക് കൂടി കവിതയിലിടം നൽകിയ മൺമറഞ്ഞ മഹാകവി വയലാർ രാമവർമ്മയുടെ എൻ്റെ ദന്തഗോപുരത്തിലേക്കൊരു ക്ഷണക്കത്ത് എന്ന കവിത. ഞാൻ എൻ്റെ വൽമീകത്തിലിത്തിരി നേരം ധ്യാനലീനനായിരുന്നത് മൗനമായി മാറാനല്ല. മൗനത്തെ മഹാശബ്ദമാക്കുവാൻ നിശ്ചഞ്ചല ധ്യാനത്തെ
ചലനമായി ശക്തിയായി ഉയർത്തുവ അന്തരിന്ദ്രിയനാഭി പത്മത്തിനുള്ളിൽ പ്രാണസ്പന്ദങ്ങൾ സ്വരൂപിച്ച് വിശ്വരൂപങ്ങൾ തീർക്കാ അവയും ഞാനും തമ്മിലൊന്നാവാൻ യുഗചക്ര ഭ്രമണ പദങ്ങളിൽ ഉഷസ്സായി നൃത്തം വയ്ക്കാൻ ഞാൻ എൻ്റെ വൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നു പോ മനസ്സിൻ സർഗധ്യാനം ഉടവാളൊരു കര സുഗതകുമാര ടീച്ചറുടെ ഓണം എന്ന കവിത രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നതു കണ്ടു ഞാനിന്നു പുലരിത്തെളിമയിൽ രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നതു കണ്ടു ഞാനിന്നു പുലരിത്തെളിമയിൽ പൂവിളം മഞ്ഞച്ചിറകുമായി വന്നൊര ലോല സൗന്ദര്യങ്ങൾ മിന്നും നറും വേലിലൂളിട്ടാഴ്ന്നും ഉയർന്നും തിളങ്ങവേ ചേലഴും വേലുളി പൊന്നുപോൽ ചൂഴവേ ഒന്നു ഞെട്ടി ഒന്നു ഞെട്ടി കണ്ടറിഞ്ഞു ഞാൻ പിന്നെയും വന്നു പോയോണം നിറഞ്ഞു പോയി കണ്ണുകൾ അൻപിൽ വിരിഞ്ഞു മറഞ്ഞു ഭൂമിക്കൊച്ചു തുമ്പയെ പോലെ വിനീതയായി മുഗ്ധയായി സ്വാഗതമോരാതെ യാത്ര ചോദിക്കാതെ പോരുന്നു പോകുന്നു നീയുമെന്നോണമേ ആ കയ്യിലോരിന്ദ്ര ധനുസുമായി കാറ്റത്തു പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ കമ്പനക്ഷത്ര രജനിയെ ഇന്നലെ കണ്ടുപോനീ ഇന്ദി രാജഹംസത്തിനെ മൂകത നീലത്തിരശീല വീത്തിയ ശോകാന്ത ജീവിത നാടകവേദിയ ഈ പ്രപഞ്ചത്തിൻ മനോരാജ്യ സന്ദേശ ശില്പവുമായി വന്ന രാജഹംസത്തിനെ ഈറന്മിഴിയും നനഞ്ഞ ചിറകുമാർ ഈ വഴിയേ പോയ രാജഹംസത്തിനെ കണ്ണിനു മുന്നിൽ ചിതാധൂമപാളി പോൽ വന്നു നിൽക്കുന്ന തമോമയ രൂപമേ മോഹമാത്മാവിൻ വലം കയ്യൽ നൽകിയ ദാഹജലക്കുമ്പിൽ തട്ടിപ്പറിച്ചു നീ നാടകം തീർന്നില്ല അവസാന രംഗവും കൂടിയുണ്ട് എങ്ങുപോയി നായകൻ ഒന്നിച്ചു ഞങ്ങൾ രംഗത്തു വന്നതാണ് ഒന്നിച്ചു ഞങ്ങൾ രംഗത്തു വന്നതാണ് ഒന്നും പറയാതെ എങ്ങുപോയി നായകൻ രംഗം തുടങ്ങണം അസ്വസ്ഥ ചിത്തരായി തങ്ങളിൽ തങ്ങളിൽ നോക്കുന്നു കാണികൾ ആരോ യവനിക വീണ്ടും ഉയർത്തി ഞാൻ ആ രംഗവേദിയിൽ നിശ്ചലം നിന്നു പോയി ഒറ്റയ്ക്കൊരിടത്തിരുന്നു മനസ്സിൻ്റെ കുത്തും ഞൊറിയും അഴിച്ചു കെട്ടിയിടണം കൈ പുകുടിച്ചു മയങ്ങിക്കിടക്കുമെന്ന്
സ്വപ്നങ്ങളെ കണ്ട് പൊട്ടിക്കരയണം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സ്വർഗശക്തിയാ ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സ്വർഗശക്തിയാ ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തന അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തന അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കണ്ണുകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വച്ചെന്റെ പിതാമഹൻ കണ്ടതാണി കുതിരയെ കാട്ടുപുൽത്തണ്ടു നൽകി വളർത്തി മുത്തശ്ശിമാർ കാട്ടുജോ. ഞാനിന്നിവിടെ ശ്രീ മനസൂയ നായർ സാറുടെ വാക്കെന്ന കവിതയാണ് ആലപിക്കുന്നത്. വാക്ക് അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ, അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ. അക്ഷരപ്പിച്ച് നടന്നു അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ. അക്ഷരപ്പിച്ച് നടന്നു നിലാവിലെ നീലവാനം പോലെ ഞാനൂറി വന്നൊരാ നാദമൂകാചലം എൻ നിലലിഞ്ഞു പോയി. മക്കളേ എന്നു പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. മക്കളേ എന്നു പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ്. വിൺപൊക്കത്തിലെന്നെ എടുത്തുയർത്തും വൻപ്. ചൊൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും എൻ മണമൊക്കെ ഉണ്ണിക്കുന്നു പൂവുകൾ. ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ. നീ വിളക്കാവുക നർക്കചന്ദ്രാനല താളമേ നീ എന്നു താരാട്ടുകാറ്റുകൾ. മുന്നമേ വന്നു നിറഞ്ഞൊരാകാശം എൻ കണ്ട തമ്പുരുവിൽ തുടർന്നു ശ്രുതി സാധകം. കാലം കടഞ്ഞോക്കുക വല്ലപ്പോഴും. യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ, മൗനത്തിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ. കരയാനുഴറിയിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടുവരനോടൊപ്പം നീയാ. വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിന് വില പിടിപ്പേറും ഈ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും. എന്നല്ലാതെന്തോതും ഞാൻ എന്തോ
വന്നു വീണിടും ആ ചിത്രങ്ങൾ എന്തുമാകട്ടെ എന്തുമാകട്ടെ പക്ഷേ അവിടെ കേറിയുന്നു രണ്ടു വാക്കുകൾ ഞാൻ ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വീഥികൾ എന്ന കവിത പേരാറ്റു നീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളമാട്ടി തെളിച്ചു കൊണ്ടങ്ങനെ അവിടുത്തെ ആദ്യാവതാരമാ മത്സ്യത്തിൻ
ശബമേതു പുഴയിലും പൊന്തുന്നു വിടങ്ങും അഴുഭൂമി അഗ്നിയിലൂടെ മാത്രം സഞ്ചരിച്ചവൾ ഞാനേതഗ്നിയിലിനി ആത്മശുദ്ധി തേടേണ്ടു രാമ ഏഴുനാവാലും എന്നെ ദംശിച്ചു തളർന്നഗ്നി വീണതാണ് ഇനി ഏതു ശുദ്ധിയോ പരീക്ഷിപ്പൂ ഇനിയും പരീക്ഷിക്കൽ അഗ്നിചാരമായി പോമേ ഇടിമിന്നലായി പൊട്ടിച്ചിതറിപ്പോമേ സൂര്യൻ ഞാൻ ശപിക്കില്ല സർവം സഹതന്മകളല്ലോ സീത ശുദ്ധരിൽ ശുദ്ധൻ രാമനെന്നറിയുന്നോൾ ആര്യധർമ്മത്തിൻ വഴിമാറി സഞ്ചരിക്കാത്ത വീരശൂരനാം ജിതേന്ദ്രിയൻ എൻ പ്രിയതമൻ കളിയായി പോലും പൊളിവാക്കുരിയാടിടാത്തോൻ പരനാരിയെ സ്വപ്നത്തിലുമേ ദർശിക്കാത്തോൻ കാമജ വ്യസനങ്ങളൊന്നുമേശാത്ത സത്യകാമനെ കൊടും കാട്ടിലേ കയച്ചവരാര് രാക്ഷസർവാഴും ദണ്ഡകാരണ്യത്തിലാകട്ടെ രാമനു വനവാസമെന്നതാരുടെ ബുദ്ധി രുദിതാനുസാരിയാം കവി ഈ ദയനീയ ദുരിതങ്ങളൊന്നൊന്നായി പകർത്തി പാടിക്കേൾക്കേ നാളെ മറ്റൊരു കവി പാടിടാം രാമായണം ജീവിതം ഒരു പാവക്കൂത്തിൻ്റെ പാഠാന്തരം കുലവില്ലുമായി ഇടിമിന്നലായി ആ ദണ്ഡകവനമാകെ നീ കത്തിജ്വലിച്ചു പായുന്ന നാളിൽ നാഥാനിൻ തൃക്കാലടി പറ്റിയെന്നൊഴുകിയൊരേ കവേണിയാ കാട്ടുപുഴയെ മറന്നുവോ ഋതുമായതു പോലും ഭർതൃഗേഹത്തിൽ വച്ചാണതു നാളിൽ ഞാൻ പൊട്ടിക്കരഞ്ഞതോർക്കുന്നീലേ മൈഥിലി മനോഹരി നീയൻമെയ്യാകെ ശ്രീ വയലോപ്പള്ളി ശ്രീധര മേനോന്റെ വിഷുക്കളി നീലമേറുന്നു ചൂടും നിതരാന്തിനങ്ങൾക്ക് ചൂളയിൽ നിന്നെന്ന പോലടിക്കും പൊടിക്കാറ്റിൽ നീരെ വേത്തിമതാണു കാണുകയാവ ഭദ്രേ നീ പകൽക്കിനാവ് പൂഞ്ചോലകൾ വനങ്ങളും അതു നല്ലത് പക്ഷേ വിഹരിപ്പിതീവയിലെ പുതുവെട്ടാളൻ കുഞ്ഞു പോലെയും കുട്ടിക്കാലം വാടാതെയുണ്ടെന്നുള്ളിൽ പണ്ടുകാലത്തിൻ നീണ്ട ചൂടാണ്ട മാസങ്ങളിൽ പൂവിട്ടൊരുല്ലാസങ്ങൾ കൂട്ടുകാരോടും കൂടി പാഞ്ഞെത്തിപ്പെറുക്കുന്ന നാട്ടുമാമ്പഴങ്ങൾ തൻ ഭിന്ന ഭിന്നമാം സ്വാദും വയലിൻ കച്ചിപ്പുകമണവും സ്വർഗത്തിലേക്കുയരും വെൺമുത്തപ്പത്താടിതൻ ചാഞ്ചാട്ടവും കശുവണ്ടിതൻ കൊച്ചു കോമാളിച്ചിരിയും കൺമശി ചിന്നിയ കുന്നിമണിതൻ മന്ദാക്ഷവും കടലിൻ മാറത്തു നിന്നുയരും കാറ്റിൻ തെങ്ങിൻ മടലിൽ പച്ചോലകൾ കല്ലോലമിളക്കുമ്പോൾ വെട്ടിയ കുളങ്ങൾ തൻ പഞ്ചാര മണൽത്തിട്ടിൽ വെട്ടവും നിഴലും ചേമിയലും നൃത്തങ്ങളും
ഞാനനുഭവിക്കയാണോ നൈ ചുടുവേലിൽ സാനന്ദം തളിച്ചാർക്കും തോടർഥൻ ഘോഷങ്ങളും തേക്കുകാരുടെ പാട്ടും അമ്മമാരുടെ നേരം പോക്കും ആ നാടൻ ചക്കിൻ സ്നിഗ്ധമാം ഞരക്കവും ഹാ വെളിച്ചത്തിൻ നോമൻ മകളെ കണിക്കൊന്ന പൂവണി പൊന്മേടമേ നല്ല അധ്യായത്തിൻ്റെ ദേവതേ സൂരോഷ്ണത്തെ തൂനിഴലഴികളിൽ കേവലം തടവിൽ ചേർത്ത് ഉഗ്രവേനലിനെയും എൻ്റെ ഈ മലനാട്ടിൽ ഉത്സവ കൊടിക്കീഴിൽ ചെണ്ട കൊട്ടിക്കും നിന്റെ ജാതുഷ്യമെന്തോ തേണ്ടു മഴയേൽപ്പുകൾ തട്ടെ മണ്ടൂകം മാവിൻ ചുരമടക്കും മേടത്തിൻ്റെ മടിയിൽ പിറന്ന ഞാൻ സ്വർഗവാതിൽ പക്ഷിയോടൊപ്പമേ വാഴ്ത്തിപ്പാടും ഈ കലോത്സവത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല തലമുറകളിലുള്ള ആളുകളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഈ ഇളം തലമുറയെ, ഏറ്റവും ഇളം തലമുറ ഇതാണ്, അവരുടെ ഈ പരിപാടി ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വിശ്വംഭരൻ രാജസൂയം എന്ന നമ്മുടെ സാഹിത്യ സഖ്യ അംഗത്തെ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാ നന്മയും നേരുന്നു. ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ ആശീർവാദങ്ങളും എപ്പോഴും ഉണ്ടാകും. നന്ദി, നമസ്കാരം. കുമാരി, സ്വാഗതം. സാവൻ ഗിരീഷ്. അനഹ എസ് നായർ. കുമാരി അനന്യ. ആരോമൽ. പ്രതായ് ശ്രീപ്രസാദ്. കുമാരി സ്വാതിലക്ഷ്മി. അടുത്ത കാര്യപരിപാടി അക്ഷര ശ്ലോകമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇതും കൃഷ്ണമൂള സാറിൻ്റെ സ്മരണയ്ക്കുള്ള അർച്ചനാ പുഷ്പമാണ്. കണ്ണമ്മൂല വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതിയാണ് ഇന്നിവിടെ ഈ അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത്. ശിവശങ്കരൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ അക്ഷര ശ്ലോക രംഗം ഇവിടെ പലതവണ അരങ്ങേറുന്നത് മനസ്സിൽ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടി ഇത്തരത്തിൽ ഈ അവസരത്തിൽ ഉണരുന്നു. ആ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഈ വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതിയെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ അക്ഷരശ്ലോക സമിതിക്ക് നേതൃത്വം നൽകുന്ന ശ്രീ കെ വേലപ്പൻപിള്ള അവരെ
ഫൗണ്ടേഷനിൽ ഉള്ള സ്നേഹാദര സൂചകമായി ഒരു പൊന്നാട അണിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം ചെയ്ത പൊന്നാട അണിയിക്കുന്നതിനായി ഫൗണ്ടേഷന്റെ ട്രഷറർ ശ്രീ ബി സനൽകുമാറിനെ ക്ഷണിക്കുന്നു. കടമ്പുല വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോക സദസ്സ് ആരംഭിക്കുകയാണ്. അൻപത്തൊന്നക്ഷരം തൊട്ടരുളിയ ഹരിനാമത്തിനാൽ ആത്മവിദ്യാ സമ്പത്തൊന്നക്ഷരം തന്ന കദലമഖിലം ചിൽപ്രഭാസാത്മമാക്കി അൻപത്തൊന്നാചാര്യപാദാഹ്വയമധുരമനോജ്ഞാക്ഷര ശ്ലോകശാഹിക്കുമ്പിൻ തുഞ്ചത്തു രാമാമൃതരസമുതിർക്കുന്ന തത്തേ നമസ്തേ. അൻപത്തൊന്നക്ഷരത്തിൽ പ്രസരിത മുഖം ഉന്മീലനം ചെയ്വതിന്നായി മുമ്പിൽ ചിലായി വിരിച്ച തരിമണലതിലൻ കൈവിരൽ തുമ്പു നീക്കി അൻപോടെ മുമ്പിലോരോ തിരി തെളിയുവതാം മട്ടു വർണ്ണാത്ഭുതത്തെ സമ്പൂർണാനുഗ്രഹത്തോടരുളിയ ഗുരുഭൂതന്റെ കക്കൽ പ്രണാമം. അമ്പത്തൊന്നക്ഷരം കൊണ്ടടിയനുടെ രസജ്ഞാഗ്രദേശാനുകമ്പം കമ്പം വിട്ടങ്ങെടുത്തിട്ടൊരു ഗുരുവ ഗുരുവിനഹോ ദിനമാണത്ര കേട്ടോ. അമ്പത്താറബ്ധികാഞ്ചി പതികളും അഖിലം കുമ്പിടും തമ്പുരാനെ സമ്പ്രത്താരാധ്യ ഗുരു സമ്പ്രത്താചാര്യ ഗുരുപദം സമ്പ്രത്താചാര്യപാദം തൊഴുതിഹ വിടകൊള്ളുന്നു കൊള്ളുവാനാജ്ഞ വേണം. അൻപത്തൊന്നക്ഷരത്തിൽ ചിലത് ചിലതുമായി ചേർത്തു ഓർത്തോരു മല്യം നിന്മയിൽ ചാർത്തിടുന്നു വിഷയവിവശനാം ഭക്തനാം ദാസനീ ഞാൻ അൻപോടാതങ്കമെല്ലാം അകലെ അകലെയായി മാറ്റിടേണം ഭവാനെ സമ്പൂർണാനന്ദമേകാൻ തവ പദകമലം മാത്രമാണ് ആശ്രയം മേ. അൻപത്തൊന്നക്ഷരത്തിൻ മധുരമതിരളും നൽപദം ചേർത്തിണക്കി സമ്പത്തായി ഭാസമാന പ്രചുരിമചുരിയും വാക്യഭംഗി വിലാസാൽ ഇമ്പം കേൾപ്പോർക്കു നൽകും നവരസകലികാസംഗമപ്പൂക്കൾ ചാർത്തി നിൻപാദം കുമ്പിടുന്നേൻ വിനയമിടുത ഞാൻ അക്ഷരശ്ലോകമാതേ. അൻപത്തൊന്നക്ഷരപ്പൊന്മലരുകൾ നിരയായിക്കോർത്ത ഹാരങ്ങൾ ചന്ദത്തിൽ ചാർത്തിയ തൃപ്പദ തളിരിണയിൽ കുമ്പിടാം തുമ്പമെന്നെ. അമ്പത്തോരായിരം തേൻ കണികകളറിവായി നാവിലിറ്റിച്ചു സർവസമ്പത്തേകുന്നരമ്പേ ഇവനുമതിലൊരിറ്റിന്നു നീ നൽകിടേണേ. അമ്പത്തൊന്നക്ഷര പാൽത്തിരകളിലുതിരും നാദവേദാർത്ഥ നാനാസമ്പത്തും സംഭവിക്കും തവ കുചയുകളത്തുമ്പിലെ ക്ഷീരതീർത്ഥം. അൻപാർ നിന്നുള്ളിലൂറും കളമൃദുപദമായി ഭാവമായി രാഗമായി തീർന്നിമ്പത്തിൽ കാവ്യഗംഗായമുനകളൊഴുകാൻ അമ്പ കണ്ടുമ്പു നീട്ടു. അമ്പത്തൊന്നക്ഷരത്തിൻ തിരുനടയിലിരുന്നക്ഷര ബ്രഹ്മമേനിൻ സൂക്ഷ്മാർത്ഥജ്ഞാനസിദ്ധിക്കായ അടിയനിവിടിതാ വൻ തപം ചെയ്തിടുന്നേൻ. അൻപാർന്ന സാരസ്വതസുധയൊഴുകും മാറിലെ തേൻകുടത്തിൻ
തുമ്പീ നിറ്റിക്കും ഒറ്റക്കണം അതിനനിശം തെണ്ടുമെൻ ചുണ്ടിതമ്മേ അമ്പത്തൊന്നക്ഷരം കൊണ്ടതിവിപുലമതം ഗ്രന്ഥമുണ്ടാക്കി നൽകി വൻപന്മാരാം കവീനാം കവിത കഥകളും കൈരളിക്കിമ്പമോടെ അമ്പോടാശാനുമുള്ളൂർ തകഴി സുഗത പൂന്താനവും മറ്റനേകം ശ്രേഷ്ഠന്മാർ പണ്ഡിതന്മാർ ജനനി ഭവതിയെ സേവ ചെയ്താശുവാണോർ അമ്പത്തൊന്നക്ഷരാളി തവകഴലിനയിൽ ചേർത്തിടാൻ ശ്ലോകമാകും ചെമ്പോർത്ത വൃന്ദമോടെ തവ തിരുനടയിൽ വന്നു ഞാൻ നിന്നിടുമ്പോൾ അമ്പത്തൊന്നക്ഷരത്തിന്നടയതിലരിയും ശ്ലോകദീപങ്ങളാലെ തുമ്പം തീർത്തെൻ്റെ നാവിൽ കനിവൊടു കളിയാടിയിടു മൂകാംബികേ നീ അമ്പത്തൊന്നക്ഷരത്തിന്മധുരിമപകരും കാവ്യസൗന്ദര്യപൂരം സമ്പത്തായുള്ള രാമായണ അതിമഹിതാധ്യാത്മിക ജ്വാലയോടെ അൻവാർ നീ കൈരളിക്കായി പകരുക വഴിയേ തുഞ്ചനാചാര്യവര്യൻ കമ്പം വിട്ടൈഹികത്തിൻ പടവുകൾ കയറാനുള്ള മാർഗം തെളിച്ചു അൻപത്തൊന്നക്ഷരത്തിന്നധിപ വരദയാം വാണിമാതേ തൊഴുന്നേ അൻപാർന്നിട്ടെൻ്റെ നാവിൽ ദയയൊടു വിലസീടേണമേ വേദസത്തെ അമ്പോടിമ്പം കൊടുക്കുംപടി കവിത രചിച്ചിടുവാനായി തുണയ്ക്കൂ കുമ്പിട്ടിടുന്നു തൃക്കാലടീണൈലഹം ശ്വേതപത്മാസനസ്ഥേ അൻപത്തൊന്നക്ഷരങ്ങൾ ഭഗവതി മഹിതേ നിന്റെ രൂപങ്ങളല്ലോ അൻപിൻ വാരാശിയല്ലോ തവമനമൈ ലോകേശജായേ മനോജ്ഞേ അൻപോടെന്നെ തുണച്ചീടണമിഹ ധരണീ വാഴിൽ ഞാനിന്നു വിദ്യാരംഭം തുടങ്ങാൻ അതിലനുനിമിഷം മേ ജയം വന്നു ചേരാൻ അൻപത്തൊന്നക്ഷരത്തിൻ മഹിമയഴുമൊരി കേരളത്തിങ്കലിന്നങ്ങ് അൻപൽപ്പം പോലുമില്ലാത്തൊരു ജനനിവഹം കൂടിടുന്നു കാണൂ അൻപത്തൊന്നഞ്ഞുവെട്ടാൽ മനുജര വഴിയിൽ കൊന്നു വീഴ്ത്തുന്നു ദുഷ്ടർ സമ്പത്തിൻ ഭൂരിഭാഗം മതിര നുകരുവാൻ ചിന്തിടുന്നെന്തു കഷ്ടം അൻപത്തൊന്നക്ഷരം കൊണ്ടൊരു കളി അതുതാൻ അക്ഷര ശ്ലോകമോർത്താൽ തുമ്പം സർവം മറക്കാൻ ഇതിലും ഉചിതമാം മാർഗമൊന്നില്ല വേറെ അമ്പമ്പോ തൽപരത്വം പരമിതിരുളവായി വന്നമർത്യർക്കു പിന്നെ കമ്പം കേറിയിട്ടു മറ്റൊന്നിനുമിഹ സമയം കിട്ടിടാമട്ടിലാകും ആകാശങ്ങളെ അണ്ടരാശികളോടും പക്ഷിക്കും ആകാശമായി ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോകാശങ്കയഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്താദ്വയശാന്തി ഭൂവിനു നമസ്കാരം നമസ്കാരമേ ശ്യാമാകാശമണിഞ്ഞിടുന്നൊരു ചിരം സയന്ന പീതാംബരം
മുനീന്ദ്രന്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന ധോവദനയായി ചെന്ന സഭാവേദിയിൽ മിണ്ടാതന്തികമെത്തിയൊരനുശയക്ലന്തസ്യനാം കന്ദനെ കണ്ടാൾ പൗരസമക്ഷം അന്നിലയിൽ ഈ ലോകം വെടിഞ്ഞാൾ സതീ മറ്റെല്ലാം നീ മറന്നിടുക മമനമേ മുന്നിൽ വിണ്ണുന്നു മഞ്ഞച്ചിറ്റാടപ്പെട്ടു ചാർത്തി കരളരി വലതല്ലുന്ന നേത്രം വിടർത്തി ഒറ്റയ്ക്കാ സൂര്യദാസിന്നരികിലസമായി വേണുകൈത്താരിലേന്തി കറ്റക്കാർ വർണ്ണനുണ്ണിക്കുടയൊരു മധുരോദാര കൗമാരഭാവം ഒറ്റയറാണരയ്ക്കുകയറന്നാദ്യം നനച്ചു ക്രമാൽ കറ്റക്കാർ കുഴലാളുമുണ്ണികളുമായി വർദ്ധിച്ചു കാൽക്കെട്ടുകൾ അറ്റത്തോളമയഞ്ഞിടാത്ത മമതാബന്ധങ്ങളായി പിന്നെ അൻപുറ്റിയിടും തവ തൃക്കഴൽക്കു പണിയാൻ കണ്ടീല നേരം ഹരെ ണ്ണുചൂടും തിരുമുടി വലചിദ്രത്ന സംഘാശഭാലം മുപ്പാരെല്ലാം മയക്കും പുരികലത ദയാലോലമാം നീലനേത്രം നൽപ്പീതോദ്യദ്ദുകൂലം മുരളിയുടെ മുഖത്തുമ്മ വയ്ക്കുന്ന വക്രം ശ്രീ രഘുനാഥ വർമ്മ. അദ്ദേഹം ഒരു റിട്ടയർഡ് കെമിസ്ട്രി പ്രൊഫസറാണ്. അതിനടുത്തത് ശ്രീ ചിന്മയൻ നായർ. അദ്ദേഹം ഒരു സാഹിത്യ പ്രവർത്തകനാണ്. അടുത്തത് ഒരു റിട്ടയർഡ് അധ്യാപിക ശ്രീമതി അതിഥി പയ്യന്നു. അടുത്തത് സി എസ് ഐ ആറിൽ നിന്നും അസോസിയേറ്റ് ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ ലളിതാംബിക. അടുത്തത് അക്കൗണ്ട് ജനറൽ ഓഫീസിൽ നിന്നും വിരമിച്ച ശ്രീ രാമവർമ്മ. അടുത്തത് ശ്രീ ഗോവിന്ദൻ നമ്പൂതിരി. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ നിന്നും വിരമിച്ച ആളാണ്. എൻ്റെ അടുത്തിരിക്കുന്നത് റിട്ടയർഡ് ഐ ജി ശ്രീ ഗോപിനാഥ്. അതിനടുത്തിരിക്കുന്നത് ഒരു വീട്ടമ്മയാണ്, ശ്രീമതി അതിഥി അന്തർജനം. അടുത്തത് ഗതാഗത വകുപ്പിൽ നിന്നും വിരമിച്ച ശ്രീമതി വത്സല. അടുത്ത അക്കൗണ്ടൻ്റ് ജനറൽ ഓഫീസിൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീമതി ശ്രീജ ദേവി. അടുത്തത് ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച ശ്രീ ഉണ്ണികൃഷ്ണൻ. അടുത്തത് ഡോക്ടർ ഗായത്രി, ആയുഷ് വകുപ്പിൽ നിന്നും എച്ച് ഒ ഡി ആയിട്ട് വിരമിച്ചതാണ്. അതിനടുത്തിരിക്കുന്നത് കെ എസ് സി ബിയിൽ നിന്നും റിട്ടയർ ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ചന്ദ്രശേഖരൻ നായർ. അടുത്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ഡോക്ടർ രാജൻ. എൻ്റെ പേര് വേലപ്പംപിള്ള. ഞാൻ ഐ എസ് ആർ ഒയിൽ നിന്നും വിരമിച്ചു. കണ്ണമ്പുല വിദ്യാധിരാജ അക്ഷര സ്ലോക സമിതിയുടെ സെക്രട്ടറിയാണ്. ഈ എൻ കൃഷ്ണ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ 107th ജന്മദിനത്തോട് അനുബന്ധിച്ച് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിൽ ഇവിടെ ഇന്നൊരു അക്ഷരശ്ലോക സദസ്സ് അവതരിപ്പിക്കുവാൻ അവസരം തന്നതിന് ഈ സംഘടനയുടെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ചും എഴുമറ്റൂർ രാജരാമൻ സാറിനും കണ്ണമ്പുല വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതിയുടെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടാതെ ഇത്രയും നേരം ഞങ്ങളെ സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാന റൗണ്ടിലേക്ക് കടക്കുന്നു. കാലിക്കാലിൽ തടവന മുടി ചാർത്തുകൊണ്ടാത്ത ശോഭം പീലിക്കണ്ണാൽ കലിതജിപുരം പീതകൗശേയവീതം കോലും കോലക്കുഴലുമിയലും ബാലഗോപാലലീലം കോലം നീലം തവനിയതവും കോഴികൊഴുകങ്ങൾ ചേത മംഗളം രക്ഷോനാശകമംഗളം ഭവഭയപ്രോധ്വംസിതേ മംഗളം പൃഥ്വീപാലകമംഗളം ജയ ജയ ശ്രീരാമ സന്മംഗളം.
കൃത്യത്തിൽ ഒന്നര മണിക്കൂർ പോയതറിഞ്ഞില്ല. ഇവരെ എല്ലാവരും ഈ വേദിയിൽ വന്നിട്ടുള്ളവരാണ്. എത്ര കേട്ടാലും മതി വരാത്തതാണ് ഈ അക്ഷരശ്ലോക സമിതി, വിദ്യാധിരാജ അക്ഷരശ്ലോക സമിതിയുടെ അക്ഷരശ്ലോകം. ആരും തോറ്റു കൊടുക്കുന്നില്ല. നോക്കി ആരെങ്കിലും തോറ്റു കൊടുക്കുമെന്ന്? ആരും തോറ്റു കൊടുക്കുന്നില്ല. ഞാൻ നമ്മുടെ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ എസ് ഗോപിനാഥിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒന്നിനൊന്ന് എല്ലാവരും വിലസുകയായിരുന്നു. നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്, ഫൗണ്ടേഷന് പ്രിയപ്പെട്ടവരാണ്. ഉച്ചയ്ക്ക് ഞങ്ങൾ കടലപ്രഥമനായി, ഇപ്പോൾ ഒരു മുക്തക പാൽപ്പായസം. ആ മുക്തക പാൽപ്പായസം ഹൃദ്യമായി ആസ്വദിച്ചു, അത് ഞങ്ങൾക്ക് വിളമ്പിത്തന്നു. ജ്ഞാതരും അജ്ഞാതരുമായ എത്രയോ കവികൾ നിർമ്മിച്ച ആ മുക്തകങ്ങൾ വെച്ച് വിളമ്പിത്തന്നു നിങ്ങൾ. അതിന് നിങ്ങളോടെല്ലാവരോടും നന്ദിയുണ്ട്. തീർച്ചയായും ഇനിയും വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ്റെ സ്നേഹാദരം. നന്ദി, നമസ്കാരം. ഇത് എല്ലാവർക്കുമുള്ള സ്നേഹാദരമായി പരിഗണിക്കാൻ അഭ്യർത്ഥിക്കുന്നു.